പോസ്റ്റിൽ വായിക്കുകയുണ്ടായി ഹദീസിൽ ജനിതക ശാസ്ത്രത്തെ പറ്റിയുള്ള ഒരു പരാമർശം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് അതൊന്ന് വിശദീകരിക്കാമോ? ഏത് രൂപത്തിലാണ് ഹദീസ് ജനിതക ശാസ്ത്രത്തെ കുറിച്ച് വിശദീകരിക്കുന്നത്? ജനിതകശാസ്ത്രപരമായിട്ടുള്ള ചില പരാമർശങ്ങൾ നമുക്ക് ഹദീസുകളിൽ കാണാൻ സാധിക്കും. ഈ ഹദീസ് പലതരത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസിൽ ഒന്ന് ഇങ്ങനെയാണ്. അബ്ദുല്ലാഹി ഇബ്നു സലാം എന്നുള്ള ജൂത പണ്ഡിതനായിരുന്ന വ്യക്തി അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിൽ വരികയും പ്രവാചകനോട് ചില ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്യും. അദ്ദേഹം പറയുന്നുണ്ട്, ഒരു പ്രവാചകന് മാത്രമേ ഇത് ഉത്തരം പറയാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ ഇദ്ദേഹം മുഹമ്മദ് നബി ഒരു പ്രവാചകനാണോ നബിയാണോ എന്നുള്ള ടെസ്റ്റ് ചെയ്യാനും കൂടിയാണ് തൗറാത്തിൽ നിന്ന് മറ്റുമൊക്കെ അദ്ദേഹം മനസ്സിലാക്കിയിട്ടുള്ള ചില ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അങ്ങനെ ആ ചോദ്യത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൃത്യമായ ഉത്തരം നൽകുകയും അങ്ങനെ അദ്ദേഹം ഇസ്ലാം മതം സ്വീകരിക്കുകയും ചെയ്യും എന്നുള്ളതാണ് ദീർഘമായ ഒരു ഹദീസാണ്. അപ്പൊ അതിൽ ഉത്തരം നൽകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ജിബ്രീൽ എനിക്ക് ഇപ്പോൾ അറിയിച്ചു തന്നതാണ് ഈ ഉത്തരങ്ങൾ എന്ന് പറഞ്ഞിട്ടാണ് ഉത്തരങ്ങൾ പറയുന്നത്. അതിൽപ്പെട്ട ഒരു ചോദ്യം ഇങ്ങനെയായിരുന്നു, എങ്ങനെയാണ് ഒരു കുഞ്ഞ് ഒന്നുകിൽ പിതാവിന്റെ കുടുംബത്തിലെ ആളുകളോട് സാദൃശ്യമുണ്ടാകുന്നത് അല്ലെങ്കിൽ മാതാവിന്റെ കുടുംബത്തിലെ ആളുകളോട് അമ്മാവനോട് സാദൃശ്യമുണ്ടാകുന്നത് എങ്ങനെയാണ് അല്ലെങ്കിൽ പിതാവിന്റെ ഫാമിലിയോട് സാദൃശ്യമുണ്ടാകുന്നത് എന്നുള്ളതായിരുന്നു. അപ്പോൾ അതിന് പ്രവാചകന് നൽകിയ ഉത്തരം വളരെ സ്പെസിഫിക് ആണ്, കൃത്യമാണ് എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പുരുഷന്റെ ബീജമാണ് സ്ത്രീയുടെ ബീജത്തെ മുൻകടക്കുന്നത് എങ്കിൽ, സ്ത്രീയുടെ അണ്ടത്തെ മുൻകടക്കുന്നത് എങ്കിൽ പുരുഷന്റെ അഥവാ പിതാവിന്റെ ഗുണഗണങ്ങളോടായിരിക്കും സാദൃശ്യമുണ്ടാവുക. അഥവാ അല്ലെങ്കിൽ സ്ത്രീയുടേതാണ് മുൻകടക്കുന്നതെങ്കിൽ, സ്ത്രീയുടെ ബീജമാണ് പുരുഷന്റെ ബീജത്തെ മുൻകടക്കുന്നത് എങ്കിൽ സ്ത്രീയുടെ ഫാമിലി ഉമ്മയുടെ ഫാമിലിയുമായിട്ടാണ് കൂടുതൽ സാദൃശ്യമുണ്ടാവുക എന്നുള്ളതാണ് ഹദീസിലെ മറുപടി. ജനിതകശാസ്ത്രപരമായിട്ട് വളരെ കൃത്യമായ പരാമർശമാണത് എന്നുള്ളതാണ് വാസ്തവം. കാരണം നമുക്കറിയാം ജീനുകൾ രണ്ട് തരത്തിലുണ്ട്, ഡോമിനന്റ് ജീനുകളും റിസസീവ് ജീനുകളും. ഡോമിനന്റ് ജീന് സ്വഭാവവിശേഷങ്ങളാണ് കുട്ടിക്കുണ്ടാവുക. ഉപ്പയ്ക്കും ഉമ്മക്കും രണ്ട് ജീനുകൾ ഉണ്ടാവും, ഉപ്പാന്റെ അടുത്തുള്ള ജീനും ഉമ്മാന്റെ അടുത്ത്. ഇത് രണ്ടും കൂടി കൂടിച്ചേരുമ്പോൾ ആരുടെ അടുത്തുള്ള ജീനാ, ആരുടെ പക്കൽ നിന്ന് കിട്ടുന്ന ജീനാണ് ഡോമിനന്റ് ജീനായിട്ടുള്ളത്, ആ ജീനിന്റെ സ്വഭാവവിശേഷങ്ങളാണ് കുഞ്ഞിനുണ്ടാവുക. അപ്പൊ നമ്മളൊരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു ഉമ്മയിൽ നിന്ന് വരുന്ന ജീനിന് ഇപ്പൊ കണ്ണിന് നീല നിറം നൽകുന്ന ജീനാണെന്ന് വിചാരിക്കും. ഉപ്പാന്റെ അടുത്ത് നിന്ന് കിട്ടുന്ന ജീനിന് കണ്ണിന് കറുപ്പ് നിറം കൊടുക്കുന്ന ജീനാണ് കിട്ടുന്നത്. അതിൽ ഡോമിനന്റ് ആയിട്ടുള്ള ജീന് കറുപ്പ് നിറത്തിന്റെ ജീനാണ് എന്നുണ്ടെങ്കിൽ കുട്ടിയുടേത് ആ ഒരു ഡോമിനന്റ് ജീനിന്റെ സ്വഭാവമായിരിക്കും കാണിക്കുക. ഇതാണ്, ഇത് ഒരു സിംപിളായിട്ട് പറഞ്ഞതെന്നുള്ളൂ. ഡോമിനന്റ് ജീനുകളും റിസസീവ് ജീനുകളും ഒരു സയൻസ് വിദ്യാർത്ഥിക്ക് ഒരു ഹൈസ്കൂൾ തലത്തിൽ അല്ലെങ്കിൽ ഒരു പ്ലസ് ടു തലത്തിലൊക്കെ പഠിക്കുന്ന സംഭവം മാത്രമാണ്. അപ്പൊ മെൻഡേലിയൻ ജനറ്റിക്സ് ഒക്കെ അറിയുന്ന ആളുകൾക്ക് ഇത് എളുപ്പം മനസ്സിലാകുന്നതാണ്. അപ്പൊ ഇത് വളരെ കൃത്യമായിട്ടുള്ള പരാമർശമാണ് ഹദീസിൽ പറഞ്ഞത് എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. ആണിന്റെ ബീജമാണോ പെണ്ണിന്റെ ബീജത്തെ മറികടക്കുന്നത് എങ്കിൽ അവിടെ പുരുഷന്റെ പിതാവിന്റെ സ്വഭാവമായിരിക്കും ഉണ്ടാവുക, പിതാവിന്റെ ആ ഒരു പാരമ്പര്യമായിരിക്കും ഉണ്ടാവുക. അതേസമയം പെണ്ണിന്റെ ഇതാണെന്നുണ്ടെങ്കിൽ അമ്മാവിന്റെ അഥവാ ഉമ്മയുടെ ഫാമിലിയുടെ ഒക്കെ ആയിരിക്കും കൂടുതൽ സാദൃശ്യം ഉണ്ടാവുക എന്നുള്ളതാണ് ഹദീസിൽ വന്നിട്ടുള്ളത്. പിന്നെ ഇത് പറയാൻ കാരണം, ഈ ഒരു ഹദീസ് പലപ്പോഴും തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. പണ്ടത്തെ നമ്മുടെ ഇസ്ലാമിക പണ്ഡിതന്മാർ വരെ തെറ്റിദ്ധരിച്ചു. ഹദീസിൽ പറയുന്നത് വമ്മൽ വലദു ഫൈദാ സബഖമാ റജുലി എന്നാണ്, ഫൈദാ സബഖമാ റജുലി അല്ലെങ്കിൽ വേറെ ഇതിൽ അലാമായ റജുലി എന്നൊക്കെയാണ്. അതായത് ഒന്നിനെ അതിജയിക്കുക, മറികടക്കുക, ജയിക്കുക, ഒരു കോമ്പറ്റീഷനിൽ ജയിക്കണേനാണ് ഇങ്ങനെ പറയുന്നത്. സബക്ക എന്ന് പറഞ്ഞു മുൻകടക്കുക, അതിജയിക്കുക. അപ്പോൾ ഈ ചില പണ്ഡിതന്മാർ അന്നത്തെ കാലത്തെ അവരുടെ ഒരു അറിവ് അനുസരിച്ച് അവർ വിചാരിച്ചത് ഇങ്ങനെ മുൻകടക്കുക എന്ന് പറഞ്ഞാൽ ആർക്കാണ് ആദ്യം സ്കലിക്കുക എന്നതായിരിക്കാം
എന്ന് തെറ്റിദ്ധരിച്ചിട്ടുണ്ടായിരുന്നു പണ്ടത്തെ ആളുകൾ. പക്ഷേ അതല്ല, അതല്ല അതിൻ്റെ വ്യാഖ്യാനം. കാരണം ആ ഒരു അത് അന്നത്തെ അവരുടെ അറിവനുസരിച്ചിട്ടുള്ള വ്യാഖ്യാനത്തിൽ വന്ന ഒരു പിഴവ് മാത്രം. ആ സത്യത്തിൽ ഇന്ന് നമുക്ക് ജനിതക ശാസ്ത്രപരമായി തന്നെ ഇതിനെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാം. ഏത് അതിജയിക്കുന്നു പറഞ്ഞാൽ ഏത് ഡോമിനേറ്റ് ചെയ്യും എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. കൃത്യമായി ഡോമിനന്റ് ജീന് ആരേതേതാണ് അതിനനുസരിച്ചായിരിക്കും കുട്ടിക്ക് ആ സ്വഭാവം ഉണ്ടാവുക എന്നുള്ളതാണ്. ഏത് ഡോമിനേറ്റ് ചെയ്യുന്നു എന്നുള്ളത് അതാണ് ജനറ്റിക്സിലെ അടിസ്ഥാന നിയമങ്ങളുമായിട്ട് യോജിച്ചു പോകുന്ന കൃത്യമായ പരാമർശമാണ്. പിന്നെ അതിന് പണ്ട് കാലത്ത് ഉണ്ടായിരുന്ന ആളുകൾ ഈ ഒരു പദപ്രയോഗങ്ങളിലുള്ള പദങ്ങൾ ചില തെറ്റിദ്ധാരണകൾക്ക് കാരണമായിട്ടുണ്ട്. അതുകൊണ്ട് അവർ വിചാരിച്ചിരുന്നത് ആർക്ക് ആദ്യം സ്കലിച്ചു, അവർക്ക് ഇപ്പൊ പുരുഷനാണ് ആദ്യം സ്കലിച്ചത് എന്നുണ്ടെങ്കിൽ പിതാവിന്റെ സ്വഭാവം, സ്ത്രീക്കാണ് ആദ്യം സ്കലിച്ചതെന്നുണ്ടെങ്കിൽ ഉമ്മയുടെ സ്വഭാവം കിട്ടും എന്നുള്ളൊരു തെറ്റിദ്ധാരണ പല മുൻഗാമികൾക്കും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. പക്ഷെ അത് നമ്മൾ ശാസ്ത്രീയമായ അറിവ് നമുക്ക് ലഭിക്കുമ്പോൾ നമുക്ക് ഈ പദപരാമർശങ്ങളുടെ കൃത്യമായ ശാസ്ത്രീയമായ ഇത് തന്നെ നമുക്ക് അതിൻ്റെ ഉദ്ദേശങ്ങൾ നമുക്ക് ഇന്ന് മനസ്സിലാകും.